മക്കളെ അപ്പൊ ദാ നമ്മുടെ എക്സാം ഇങ്ങനെ അടുത്തടുത്തടുത്ത് ാണ് അപ്പൊ എക്സാം ഡേറ്റ് ഒക്കെ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ നമുക്ക് എക്സാമിൽ ചോദിക്കാൻ സാധ്യത അടിപൊളിയായിരിക്കും അല്ലെ ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഓക്കെ അറിയാം നമ്മുടെ മലയാളം എക്സാമിൽ ആണ് മക്കള് എന്ത് വായിക്കാം എഴുതാം ഓക്കെ എന്താണ് വായിക്കാം എഴുതാം എന്ന് പറഞ്ഞിട്ട് ഒരു നമുക്ക് നോക്കാം എക്സാമ്പിൾ ആയിട്ട് നോക്കാം എങ്ങനെയാണ് വായിക്കാം എഴുതാം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കില് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ല ഏതൊക്കെ തരത്തിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക എന്നെല്ലാം നമുക്കൊന്ന് നോക്കിയാലോ നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഈ വായിക്കാം എഴുതാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഹെഡ്ലൈൻ തരും ഓക്കെ വായിക്കാം എഴുതാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്ന ഈ ഹെഡ്ലൈന് എന്താണ് അതിന് താഴെയായിട്ട് ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു കഥയോ എന്തെങ്കിലും ഉണ്ടാകും ഓക്കെ ഒരു കവിതയോ കഥയോ എന്തെങ്കിലും ഉണ്ടാകും അതിൽ നിന്നാണ് എന്ത് ചോദിക്ക ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ അപ്പോൾ അടിപൊളി ആയില്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി നന്നായിട്ട് നമുക്ക് തരുന്ന ഒരു പോർഷൻ നമ്മൾ വായിച്ച് നോക്കുക പ്ലസ് എന്താണ് ചെയ്യേണ്ടത് അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഓൾറെഡി അതിൽ തന്നെ ആൻസർ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിന് ആൻസർ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം ഇവിടെയല്ലേ നമ്മൾ പറഞ്ഞു വായിക്കാം എഴുതാം എന്നാണ് നമ്മുടെ ഹെഡ്ലൈനിൽ എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് മക്കളെ ഇവിടെ എന്താണ് നാം പറഞ്ഞിട്ട് ഒരു കുട്ടി കവിതയാണ് തന്നിരിക്കുന്നത് ഓക്കെ നാം ഒന്ന് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കുട്ടി കവിതയാണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തായിരിക്കാം ഈ കവിത എന്ന് നോക്കണം അതിനുശേഷം എന്താണ് ആ ഈ കവിതയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കൊസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കൊസ്റ്റ്യൻസ് ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നോക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെ ഉണർന്നെക്കാം ഇനിമേൽ നമ്മൾക്കൊന്നായി കൊന്നായി നിന്നിടാം തിരിച്ചെടുക്ക മണ്ണിനു വിണ്ണിന് വിഷമയമാക്കാതെ നെൽകുല വിളഞ്ഞു നിൽക്കും വയലുക കാത്തിടാം തണൽ വിരിക്കാൻ മരങ്ങൾ നീളെ നട്ടു വളർത്തിയിടാം വെള്ളം പേറും കുന്നിനായി കാവൽ നിന്നിടാം അപ്പൊ എന്താണ് മക്കളെ പറയുന്നത് അല്ലെ ആ ഒരു പ്രകൃതി കണക്ട് ചെയ്ത് വരുന്ന ഒരു കുട്ടി കവിതയാണ് ആരുടെ കവിതയാണ് മക്കളെ ശിവപ്രസാദ് പെരിയച്ചൂർ എന്ന് പറയുന്ന ആ സാഹിത്യകാരന്റെ കൃതിയാണ് എവിടെ നമുക്ക് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കുട്ടി കവിതയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതോ ഓക്കെ നാം ഒന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു കുട്ടി കവിതയിൽ പറയുന്നത് എന്തൊക്കെയാണ് മക്കളെ ആ ഇവിടെ പറയുന്നുണ്ട് ഉണർന്നെണീക്കാം എന്തിനു വേണ്ടിട്ടാണ് ഉണർന്നെണീക്കാം എന്ന് പറയുന്നത് ഇനിമേൽ നമ്മൾക്ക് ഒന്നായി നിന്നിടാ അല്ലെ നമുക്ക് ഉണർന്നെണീക്കാം ഇനിമേൽ അല്ലെ ഇന്ന് നമുക്ക് എന്താണ് ഒന്നായി ഒറ്റക്കെട്ടായി നിന്നിടാ എന്തിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിട്ടാണ് നോക്കണേ ആ തിരിച്ചെടുക്ക മണ്ണിനെ വിണ്ണിനെ വിഷമയമാക്കാതെ അല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്മുടെ ഈ ഒരു പ്രകൃതി അല്ലെങ്കിൽ ഈ ഭൂമി നമുക്ക് വിഷമയമില്ലാതെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നായിട്ട് നിന്നിടാം എങ്ങനെ പൊന്മണി നെൽക്കൂല വിളഞ്ഞു നിൽക്കും വയലുകൾ കാത്തിയിടാം അല്ലേ ആ നല്ല നെൽപ്പാടങ്ങളൊക്കെ നല്ല പൊന്മണിയായിട്ട് വിളഞ്ഞു നിൽക്കുന്ന ആ നെൽപ്പാടങ്ങൾ നമുക്ക് കാക്കാൻ വേണ്ടിയിട്ടാ പിന്നെ എന്താണ് തണൽ വിരിക്കാൻ അല്ലെ നമുക്ക് നല്ല തണൽ നമ്മളെവിടെയെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് നമ്മൾ റെസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി നമ്മൾ വണ്ടിക്ക് അന്ന് പുറത്തേക്ക് വന്ന് ഇറങ്ങി നിക്കും അപ്പൊ നമുക്ക് ആരാണ് മക്കളെ തണൽ നൽകുന്നത് മരങ്ങളാണ് അപ്പൊ എന്താണ് ആ തണൽ വിരിക്കാൻ മരങ്ങൾ നീളെ അല്ലെ ആ നമുക്ക് തണൽ നൽകാൻ വേണ്ടിയിട്ട് മരങ്ങൾ എന്ത് ചെയ്യാം അവ നീളെ നട്ടു വളർത്താം അല്ലെ എന്നിട്ട് എന്താണ് പറയുന്നത് വെള്ളം പേറും കുന്നിനായി കാവൽ നിന്നിടാ കുന്നുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത് അവയ്ക്കൊക്കെ അവയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാവൽ നിൽക്കാം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഓക്കെ വളരെ നമുക്കല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും നമ്മുടെ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കുട്ടി കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു വായിക്കാം എഴുതാം എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ്ലൈൻ തരും അതിന് താഴെ നമുക്ക് ഒരു കുട്ടി കഥയോ കവിതയോ തരും എന്നിട്ട് അതിൽ നിന്നായിരിക്കും ക്വസ്റ്റിൻസ് എന്ന് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കാം നമ്മുടെ ഈ ഒരു കുട്ടി കവിതയിൽ നിന്ന് അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ ഈ കുട്ടി കവിതയെ ബേസ് ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിൻ എന്താന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ നോക്കാം അല്ലെ ഓക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മിസ്സ് കൊടുത്തിട്ടുണ്ട് എന്താണ് മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആകാശം എന്നതിന് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിന് ആട്ടോ നോക്കിയില്ല നമുക്ക് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ തന്നു കഴിയുമ്പോൾ കാരണം എന്താണ് ഓൾറെഡി നമുക്ക് ആൻസർ ആ ക്വസ്റ്റിനിൽ ഉണ്ട് ഓക്കെ ഓൾറെഡി ആൻസർ ആ ക്വസ്റ്റനിൽ ഉണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് ആൻസർ കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതിയാൽ മതി ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശം എന്നതിന് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് വന്നിട്ടുണ്ടല്ലേ ഓപ്ഷൻ എ മണ്ണ് ഓപ്ഷൻ ബി ഭൂമി ആൻഡ് ഓപ്ഷൻ സി വിണ്ണ ഇതിൽ ഏതായിരിക്കാം നമ്മുടെ ആകാശം എന്നതിന് പകരം നമ്മുടെ ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് ഏതായിരിക്കാം മക്കളെ നമുക്ക് യാതൊരു ഡൗട്ടും കൂടാതെ പറയാനായിട്ട് സാധിക്കും ഏതാണ് ഇവിടെ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ കറക്റ്റ് ഓപ്ഷൻ സി അല്ലേ വിണ്ണ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ആകാശം എന്നതിന് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് വിണ്ണ എന്നാണ് ഓക്കെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ക്ലിയർ ആയോ ഓക്കെ അപ്പൊ വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾക്കൊന്നായി നിന്നിടാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഓക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കവി ഇവിടെ പറയുന്നത് നമ്മൾക്ക് ഒന്നായിട്ട് നിൽക്കാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ ഇവിടെ എന്താണ് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാറേ എന്താണ് ഓപ്ഷൻ ബി അല്ലെ അതായത് ഓപ്ഷൻ ബി എ സി എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഏതാണെന്ന് നല്ലൊരു നാളെ വരാൻ ഓക്കെ നല്ലൊരു നാളെ വരാനാണ് ഓപ്ഷൻ എ എന്താണ് ഉണർനെണീക്കാൻ എന്നത് ഓപ്ഷൻ സി എന്താണ് മണ്ണിനെ വിണ്ണിനെ വിഷമമായ മാർക്ക് ഇതിൽ ഏതായിരിക്കാം മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ അല്ലെ എന്തിനു വേണ്ടിട്ടാണ് നമ്മൾ കൊന്നായി നിന്നിടാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ നല്ലൊരു നാളെ വരാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ഓപ്ഷൻ ഒന്നാണോ അല്ലെ ഒന്നാമത്തതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ നല്ലൊരു നാളെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊന്നായി നിന്നിടാം എന്ന് നമ്മുടെ ഈ ഒരു കുട്ടി കവിതയില് കവി പറഞ്ഞു വെക്കുന്നത് ക്ലിയർ ഓപ്ഷൻ രണ്ട് ഉണർന്നെണീക്കാൻ ഓപ്ഷൻ മൂന്ന് മണ്ണിനെ മണ്ണിനെ വിഷമമയമാക്കാൻ അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ഓക്കെ നല്ലൊരു നാളെ വരാനാണ് നമ്മൾക്ക് നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് ഒന്നായി നിന്നിടാമെന്ന് കവി പറയുന്നത് ക്ലിയർ ഓക്കെ അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം തിരിച്ചെടുക്കാം മണ്ണിനെ വിണ്ണിനെ വിഷമയമാക്കാതെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തായിരിക്കാം അപ്പം എന്തായിരിക്കാം തിരിച്ചെടുക്കാം അല്ലെ തിരിച്ചെടുക്കാം ഈ മണ്ണിനെ വിണ്ണിനെ എന്താ വിഷമയമാക്കാതെ എന്ന് കവി പറയുന്നുണ്ട് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെയും എന്തുണ്ട് മക്കളെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ ഏതൊക്കെയാണ് പ്രകൃതിയെ മലിനമാക്കരുത് ഓപ്ഷൻ ബി മണ്ണിൽ കൃഷി ഇറക്കരുത് ആന ഓപ്ഷൻ സി ആകാശം പറവകളുടേതാണ് ഇതിൽ ഏതായിരിക്കാം നമുക്ക് തിരിച്ചെടുക്കാം മണ് അല്ലെ എന്താണ് തിരിച്ചെടുക്കാം മണ്ണിനെ വിണ്ണിനെ വിഷമയമാക്കാതെ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തർത്ഥമായിരിക്കാം കവി ഉദ്ദേശിച്ചിരിക്കുന്നത് മക്കളെ അല്ലെ നമ്മുടെ ഒന്നാമത്താണോ രണ്ടാണോ മൂന്നാണോ ഏതാണ് ഓപ്ഷൻ ഒന്ന് അല്ലെ പ്രകൃതിയെ മലിനമാക്കരുത് അല്ലെ പ്രകൃതിയെ മലിനമാക്കരുത് എന്നാണ് ദാ ഇവിടെ തിരിച്ചെടുക്ക മണ്ണിനെ മണ്ണിനെ വിഷമയമാക്കാതെ എന്നതുകൊണ്ട് ആരും ഉദ്ദേശിക്കുന്നത് കവി അർത്ഥമാക്കുന്നതാ ക്ലിയർ ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് ഒന്നാമത്തെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ വളരെ സിമ്പിൾ അല്ലേ മക്കളെ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദാ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിനും കൂടെ നോക്കാം കുന്നിന് കാവൽ നിൽക്കണമെന്ന് കവി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അല്ലെ കുന്നിന് കാവൽ നിൽക്കണം എന്ന് കവി ആവശ്യപ്പെടുന്നത് നമ്മൾ കവിതയിൽ കണ്ടു അത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കാം ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് എന്താണ് കുന്നുകൾ ധാരാളം ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണോ കവി അതിന് കാവൽ നിൽക്കണം എന്ന് പറയുന്നത് രണ്ട് കുന്നുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിനാൽ കുന്നുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിനാൽ ആണോ കവി എന്താ കുന്നിന് കാവൽ നിൽക്കണം എന്ന് പറയുന്നത് ഓപ്ഷൻ മൂന്ന് കുന്നുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടതു കൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ കുന്നുകളിൽ അല്ലെങ്കിൽ കുന്നിന് കാവൽ നിൽക്കണമെന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ് മക്കളെ നമുക്ക് യാതൊരു ഡൗട്ടും കൂടാതെ പറയാനായിട്ട് സാധിക്കൂ കുന്നുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിനാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ക്ലിയർ ഓക്കെ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മരങ്ങൾ നീളെ നട്ടുവളർത്തിയിടാം ഈ വരിയുടെ ആശയം താഴെ താഴെപ്പറയുന്ന പറയുന്നതിൽ ഏതാണ് അല്ലെ മരങ്ങൾ നീളെ നട്ടുവളർത്തിയിടാം എന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന വരിയുടെ ആശയം ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതായിരിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലെ മരങ്ങൾ ധാരാളം നട്ടു വളർത്താം നീളമുള്ള മരങ്ങൾ നട്ടു വളർത്താം നിരനിരയായി മരങ്ങൾ നട്ടു വളർത്താം അല്ലെ എന്താണ് മരങ്ങൾ നീളെ വളർത്താം എന്ന് പറയുന്നത് എന്താണ് മക്കളെ എന്തായിരിക്കും ആ ഒരു വരിയുടെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുക അല്ല അർത്ഥമാക്കുന്നത് എന്താണ് ഏതായിരിക്കും ഇവിടെ തന്നിരിക്കുന്നത് മൂന്ന് ഓപ്ഷനുകളില്ല ഓപ്ഷൻ ഒന്നല്ലേ മരങ്ങൾ ധാരാളം നട്ടുവളർത്താം എന്നാണ് മരങ്ങൾ നീളെ നട്ടുവളർത്തിയിടാം എന്ന വരിയുടെ ആശയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഓക്കെ ക്ലിയർ അപ്പൊ മക്കളിതാ ഇത്രയേ ഉള്ളൂ നമ്മൾ വായിക്കാൻ എഴുതാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുട്ടി ടോപ്പിക്ക് അല്ലേ വായിക്കാൻ എഴുതാം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കുട്ടി ടോപ്പിക് അപ്പൊ വളരെ സിമ്പിളാണ് അപ്പൊ നമുക്ക് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് പ്രതീക്ഷ വന്ന് കഴിയുമ്പോൾ എന്താണ് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ മിസ് പറഞ്ഞ പോലെ ആൻസർ ആ ക്വസ്റ്റിനുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ കാണുക വീണ്ടും നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫിലോട്ട് തിരികെ പോയി നമ്മൾ നോക്കുക എന്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക വരികയെന്ന് ഓക്കെ ക്ലിയർ ആണോ അപ്പം ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി വീഡിയോ എന്ന് പറയുന്നത് മക്കളെല്ലാവരും എന്ത് ചെയ്യുക ഈ വീഡിയോയ്ക്ക് താഴെ ഓക്കെ ഇത്തരത്തിലെ മക്കൾക്ക് എന്താണ് നമ്മുടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കവിതകളൊക്കെ അറിയാമെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ എന്ത് ചെയ്യുക വേഗം കമ്മിറ്റ് ചെയ്യുക